ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണോ. ഇവിടെ ഐഷുട്ടിക്കും അൽഹംദുലില്ല, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും ഐഷുട്ടി ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല അവ. ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ആദ്യം അവൾക്ക് തുടങ്ങിയത് ഞാൻ പറയാറുണ്ടല്ലോ, അവൾക്ക് എപ്പോഴും മോശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൂസ് മോഷനല്ല, പക്ഷെ ഒരു 10-12 പ്രാവശ്യമൊക്കെ വയറ്റുന്ന പോകുന്നുണ്ടായിരുന്നു, നോർമലായിട്ട് തന്നെ. പക്ഷെ അതിലൂടെയൊക്കെ ബ്ലഡ് പോകുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് റിസൾട്ടിൽ. കാണുന്നൊന്നുമില്ല, കാണാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ കയ്യും കാലും കണ്ണൊക്കെ ഇങ്ങനെ നീര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. അപ്പോഴേക്കൊക്കെ ബ്ലഡ് വളരെ കുറവായിരുന്നു അളവൊക്കെ. അങ്ങനെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്തു. 2 ആഴ്ച ഇടവിട്ട് പെട്ടെന്ന് പെട്ടെന്നായിട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവളെ ആ ഒരു കയ്യിലും കാലിലും മുഖത്തൊക്കെ നീരൊക്കെ പോയി കിട്ടി. അതിനുശേഷം വന്നതാണ് ബ്ലീഡിങ്. അതും അൽഹംദുലില്ലാ നമ്മളിലേക്ക് പ്രാർത്ഥന കൊണ്ട് തന്നെ ആയിരിക്കണം. അത്ര വലിയൊരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവൾക്ക് സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ ടാബ്ലറ്റും അതുപോലെ സിറപ്പും ഡ്രോപ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അങ്ങനെ നിന്നു. എന്തായാലും ഇങ്ങനെ ബ്ലീഡിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ടി വരുമെന്ന് ഡോക്ടർ തറപ്പിച്ച് പറഞ്ഞതായിരുന്നു. അത് വേണ്ടി വന്നില്ല, അതങ്ങനെ ഡോക്കിയായി. അപ്പോഴേക്ക് ഇതാ ശ്വാസം മുട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്കിപ്പോൾ മോശം പോണതും കൺട്രോൾ ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം ആൻറ്റിബയോട്ടിക്ക്, 3 ആഴ്ചത്തോളം ആൻറ്റിബയോട്ടിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അപ്പോഴാണ് ഐഷുട്ടിക്ക് ഇങ്ങനെ മെഡിസിൻ കൊടുക്കണല്ലേ, തണുപ്പൊന്നും ചെല്ലണില്ലല്ലോ. ആദ്യം പാലൊക്കെ കൊടുത്തിരുന്നു. പാല് പിന്നെ അവൾക്ക് വയറിന് പറ്റാതായതുകൊണ്ട് അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ തൈര് കൊടുത്തു നോക്കി, അത് അവൾക്ക് ഇഷ്ടമാവണില്ല. അപ്പൊ അതും നിർത്തിയിട്ടുണ്ടായിരുന്നു. ദഹന പ്രശ്നങ്ങൾക്കൊക്കെ തൈര് നല്ലതാണെന്ന് ഉമ്മ പറഞ്ഞത്. അങ്ങനെയാണ് തൈര് കൊടുക്കുന്നത്, നിർബന്ധിച്ച് കൊടുത്തതാണ്. കഴിക്കണമെന്നില്ല. പിന്നെ പുളിയുള്ള തൈര് ഒട്ടും കഴിക്കണ്ടായിരുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പുളിയില്ലാത്ത തൈരൊക്കെ, കട്ട തൈരൊക്കെ വെച്ച് അത് അവൾക്ക് ഇഷ്ടമൊന്നുമില്ല. എന്നാലും അങ്ങനെയൊക്കെയാണ് കൊടുത്തു. അതോടുകൂടെ മോശം പോണത് ഒരു 12 പ്രാവശ്യം എന്നുള്ളത് ഒരു 4-5 പ്രാവശ്യം അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഓക്കെ, സമാധാനമായി. ഇപ്പോൾ ഈ ശ്വാസം മുട്ട്, ഇതിനിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിക്കുന്നുണ്ട്, മെഡിസിൻ കൊടുക്കുന്നുണ്ട്, നെബുലൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവളെ കാണിക്കുന്ന ഡോക്ടർ ലീവാണ്. അതിനുശേഷം ഡോക്ടറെ കാണിച്ചിട്ട് ഇനി ഇതുപോലെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അല്ലാതെ ഒരു സമാധാനമല്ല. നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ കിടക്കണത് കാണണ്ട. നമ്മൾ ഇപ്പോൾ കുറേ ദിവസമായി, അവളും ഉറങ്ങാറില്ല, ഞാനും ഉറങ്ങാറില്ല, ഉമ്മയും ഉറങ്ങാറില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടും അവൾ ആക്റ്റീവ് അല്ല. അവളെ വീഡിയോ അപ്ലോഡ് ചെയ്യണം തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളെ കാണാൻ നിങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവില്ല, കാരണം അവളെ ഞങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നത്. ഞാൻ എനിക്കായാലും അങ്ങനെ തന്നെയാണ്. അവളെ കാണിക്കാനും എനിക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് കാണാനും ഇഷ്ടമുണ്ടാവില്ല. അതുകൊണ്ടാണ് അവളെ വീഡിയോ ഇടാത്തത്. പിന്നെ മുമ്പുള്ള വീഡിയോസൊക്കെ വോയിസ് കൊടുത്ത്, നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യണം. പക്ഷേ അത് റീയൂസ്ഡ് കണ്ടൻറ്റ് ആവുമോയെന്ന് പേടിച്ചിട്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ. നമ്മളെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് വീഡിയോ ഇടണം. പക്ഷേ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല. അതുകൊണ്ട് തന്നെ ഏണിങ്സ് വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ റീച്ചൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം.